ഫിലിപ്പുവിന് ഒരു സംശയം ഉണ്ടാവും. ഈ സ്കലനം സംഭവിക്കുന്ന സമയത്താണല്ലോ ലൈംഗിക വീഴ്ചയുടെ ഏറ്റവും ആനന്ദം അനുഭവിക്കുന്നത്. ആനന്ദമൂർച്ച എന്ന് പറയുന്നത് തന്നെ സ്കലനത്തോടു കൂടിയാണ് ദുനിയാവിൽ അനുഭവപ്പെടുന്നത്. അപ്പോ പിന്നെ സ്വർഗീയ രോഗത്ത് സ്ത്രീക്കായാലും പുരുഷനായാലും സ്കലനം എന്നൊന്നില്ല. അപ്പോ പിന്നെ ലൈംഗിക വീഴ്ചയുടെ ഏറ്റവും സുഖകരമായിരിക്കുന്ന ആനന്ദമൂർച്ച അനുഭവപ്പെടുന്നില്ലല്ലോ എന്നൊരു സംശയം വരാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടെ ലൈംഗിക വീഴ്ചയുടെ അവസാന ഘട്ടത്തിൽ സ്കലനം സംഭവിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്ന ഒരു അനർവചനീയമായ ആനന്ദം പണ്ഡിതന്മാർ പറയുന്നു. ഇമാം ഉസാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, സ്വർഗീയ സുഖത്തിന്റെ ചെറിയ ഒരു ടെസ്റ്റ് ഡോസ് ഈ ലോകത്ത് തന്നതാണത് എന്ന് പറഞ്ഞാൽ, അവിടെ ലൈംഗിക വീഴ്ചയിൽ ആരംഭിക്കുന്നതിനോട് മുതൽ അവസാനിക്കുന്നത് വരെ ഈ ആനന്ദം മുറിയാതെ ഉണ്ടായിരിക്കും. അതിന്റെ ചെറിയ ഒരു ഉണ്ടല്ലോ, സാധാരണ പെൻസിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നതിന്റെ മുമ്പ് ഒന്നിങ്ങനെ ഒത്തിയൊക്കെ ഒന്ന് പൊള്ളോ നോക്കാനും കേടിലോ നോക്കാൻ വേണ്ടി എന്നൊക്കെ ടെസ്റ്റ് ഡോസ് മാത്രം പെടത്തില്ല. എന്തിന്? ആഹ്റത്തിലേക്ക് ആഗ്രഹിക്കാനും അവിടത്തേക്ക് വേണ്ടി അമൽ ചെയ്യാൻ പ്രചോദനമാകാനും വേണ്ടിട്ട് അള്ളാഹുത്തല ചെറിയ ഒരു ഒരു വെളിച്ചം തന്ന അവിടെ. അപ്പൊ ആ ആനന്ദം ആദ്യാവസാനം വരെ ഉണ്ടാകും, പക്ഷെ സ്കലനം സംഭവിക്കുക എന്നതില്ല. അപ്പൊ പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഇത്രയും ആനന്ദകരമായ ഷോല് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ അത് അവസാനിക്കുന്ന എന്താ, സ്കലനം സംഭവിക്കുന്നതോടുകൂടി തളർച്ച അനുഭവപ്പെടുകയും അതോടുകൂടി നിൽക്കുകയാണ് ചെയ്യുന്നത്. ദുന്യാവിലെ ലൈംഗിക വീഴ്ച അങ്ങനെയാണല്ലോ നിൽക്കുന്നത്, ആ സംഭവം തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ തളർച്ച എന്നൊന്ന് സ്വർഗത്തിൽ അള്ളാഹു തആല ഒരു പടത്തിനും പടച്ചിട്ടേ ഇല്ല. അപ്പൊ ഇതിന് ഇതെങ്ങനെ നിൽക്കുകയാണല്ലോ, ക്ഷീണമില്ല, തളർച്ചയില്ല, പിന്നെ സ്കലനം സംഭവിക്കുന്നില്ല, പിന്നെ ഇത്രയും സുഖകരമായ ഒരു ഏർപ്പാട് പിന്നെ നിർത്തുമോ അഞ്ചൻ? അതൊരു ബോധം അല്ലെങ്കിൽ ഒരു ബോധ്യം വരികയാണ്, ഇനി ഇവരല്ലാതെ വേറെയുണ്ടല്ലോ ഇണകള്, അവരുടെ ധർമ്മവും പാലിക്കണമല്ലോ എന്ന ധർമ്മബോധം കൊണ്ട് നിർത്തുകയാണ്. അല്ലാതെ എന്തല്ല, ക്ഷീണവും തളർച്ചയും കൊണ്ടോ അല്ലെങ്കിൽ ഈ താല്പര്യക്കുറവ് കൊണ്ടോ അല്ല. ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ തിരുവചനങ്ങളിൽ അക്കാര്യം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. പുരുഷന് ഇണ ചേരുന്ന സമയത്ത്, കുറെ കഴിയുന്ന സമയത്ത് ലൈംഗിക അവയവത്തിനോ ശരീരത്തിനോ തളർച്ച ബാധിക്കുക എന്നതില്ല. എത്ര നൂറ് കൊല്ലം തുടർച്ചയായാലും അങ്ങനെയൊന്നില്ല. അതോടുകൂടി തന്നെ സ്ത്രീകൾക്കോ സ്ത്രീയുടെ ലൈംഗിക അവയവത്തിനോ തേയ്മാനം സംഭവിക്കുകയോ അതല്ലെങ്കിൽ തൊലിപൊട്ടുകയോ പരിക്കേൽക്കുകയോ ചെയ്യുന്ന അവസ്ഥയേ ഇല്ല. പിന്നെന്താ ഈ ഒരു തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലന്റെ ഓർഡർ, യാ വലിയ അള്ളാഹുവിന്റെ ഇഷ്ടദാസ, നീ ക്ഷീണിക്കുകയില്ല എന്നും നിനക്ക് തളർച്ച സംഭവിക്കുകയില്ല എന്നും താല്പര്യക്കുറവ് വരികയില്ല എന്നും അറിയാം, പക്ഷേ ഈ ധർമ്മം പാലിക്കാൻ ഇനിയും നിനക്ക് വേറെയും ഇരിക്കുന്നു എന്ന ഒരു ബോധം അള്ളാഹുവിൽ നിന്ന് അവനുണ്ടാകും. അങ്ങനെ നിർത്തുക. ആ സ്വർഗത്തെ ഇന്ന സാബൽ ജന്നത്തിൽ യൗമ ഫീ ശോലിം ഫാകിഹൂൻ യാസീൻ, നസാബൽ ജന്നത്തി, സ്വർഗാവകാശികൾ അല്യൂമ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ജീവിക്കുന്ന കാലത്ത്, അവര് തൊഴിലിൽ ആനന്ദം കണ്ടെത്തുകയാണ്. അപ്പൊ അവിടെ എന്താ തൊഴിൽ, ആനന്ദം കണ്ടെത്തുന്ന തൊഴില്? ഈ തൊഴിലിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് കന്യകളായിരിക്കുന്ന തരുണീമണികളുമായി കൊണ്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുക, അതാ ഷോല്. അത് ശോല ഇവിടെ ഒരു ശോലായിട്ട് എടുക്കാറില്ല, കാരണം അതിനത്ര സമയം കിട്ടില്ല. അവിടെ ഒരു ശോലായിട്ട് എടുക്കാൻ മാത്രം തന്നെ ഉണ്ടാവും. എന്നാ ശോലെടുത്ത് വേർത്ത് ക്ഷീണിച്ച് വിഷമിക്കോ, അതില്ലായോണ്ടാവും. ആനന്ദപൂർണമായിരിക്കുന്ന ശോലിൽ വ്യാപൃതരായിരിക്കും ഇങ്ങനെ. എന്നാൽ സ്കലനം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മ്ലേച്ഛൻ തന്നെയാണത് സാധനം, നരസല്ല എന്നാണ് ഷാഫി മദ്ഹബ്. എന്നാൽ ഹനഫി മദ്ഹബിലൊക്കെ നരസ് തന്നെയാണ് അതിനും. ഈ നരസാണോ അല്ലേ എന്നുള്ളത് മദ്ഹബിന്റെ ഇമാമുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. അതിൽ ഷാഫി മദ്ഹബ് അനുസരിച്ച് നജസല്ല, നജസല്ലാത്ത മ്ലേച്ഛ വസ്തുക്കളിൽ പെട്ടതാ. മ്ലേച്ഛ വസ്തുവാണ് പക്ഷെ നജസല്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങളൊക്കെ പറഞ്ഞത് നജസ് തന്നെയാണ്. ന്യായം അങ്ങട്ടാ, തെളിവ് ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ രക്തം നജസാണ്,
രക്തത്തിന്റെ രൂപഭേദമാണ് അതിന്. അതുകൊണ്ട് അത് നശിച്ചാവേണ്ടതാണ് എന്നാണ് യുക്തി എന്ന് പറയുന്നു അവർ. പക്ഷേ മനുഷ്യന്റെ അസല് എന്ന നിലക്ക് വലക്കത് കറംനാപനിയാദം, മനുഷ്യനെ, സന്താനങ്ങളെ, മനുഷ്യവർഗത്തെ നാം ആദരിച്ചു എന്ന അള്ളാഹുവിന്റെ പ്രഖ്യാപനത്തോടുകൂടി മനുഷ്യന്റെ അസുലാണല്ലോ അത്. മനുഷ്യന്റെ അസുല നജസ്സാണെങ്കിൽ പിന്നെ എന്ത് ആദരവാണ്? അപ്പൊ ആ ആദരവിനോട് അനുയോജ്യമല്ല നജസ്സാണ് എന്ന് പറയുന്നത്. അത് തന്നെ മയ്യത്തിന്റെ വിധി. മയ്യത്തിനും ഷാഫി മദ്ഹബ് പറയുന്ന മുസ്ലിം ആയാലും കാഫർ ആയാലും ഒക്കെ മരിച്ച മയ്യത്തും തന്നെ താഹിർ തന്നെയാണ്. എന്നാൽ പറഞ്ഞ അനുബി മദ്ഹബ് പറയുന്ന മരിച്ച നജസ്സാവുന്ന കുളിപ്പിച്ചാല് നിസ്കരിക്കാൻ പറ്റും. അതുകൊണ്ട് എന്താന്നില്ല ശുദ്ധി നജസ് അല്ലാതാണ്. അതുകൊണ്ട് പള്ളി കയറ്റുന്നില്ല, പള്ളി കയറ്റാൻ പഠിക്കല്ലോ അഭിമത് പേര് പള്ളി കയറ്റില്ല. മയ്യത്തിക്കാൻ പുറത്ത് മൈതാനി നിസ്കരിക്കണം, പള്ളി കയറ്റാൻ പാടില്ല. മമ്നു പള്ളി മയ്യത്തിസ്കരിക്കാൻ പാടില്ല, കാരണം പള്ളി കയറ്റാൻ പാടില്ല മയ്യത്ത്. ആ ഇത് പക്ഷെ അവിടെയും നമ്മളെ ഷാഫി മദ്ഹബ് അതിനെ ചോദ്യം ചെയ്യുന്ന ഈ ഒരു പോയിന്റിലാണ്. വലക്കത് കയറാം ഞാൻ ബനിയാദം എന്ന് അള്ളാഹു പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുന്ന അസുര നഴ്സായി, മരിച്ചു കഴിഞ്ഞാലും നഴ്സായി, പിന്നെ എന്ത് തക്രീമാണ് അടുക്കുള്ളത്? അപ്പൊ മനുഷ്യവർഗത്തിന് അള്ളാഹു നൽകിയ തക്രീം എന്ന് പറയുന്ന ആദരവിന്റെ ഭാഗമാണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ അസുരാവുന്ന മനീ ത്വാഹിറായിരിക്കുക എന്നതും മരണപ്പെട്ടു കഴിഞ്ഞാലും മയ്യത്ത് നഴ്സാവാതിരിക്കുക എന്ന് പറയുന്നതും ഈ ആദരവിന്റെ ഭാഗമാണ്. അപ്പൊ അത് അവിടെ ഇല്ല. അപ്പൊ പിന്നെ വേറൊരു കേസ് ബാക്കിയുണ്ട്. പണ്ട് ചോദിച്ച ചോദ്യം, ഒരു സത്യവിശ്വാസിയായിരിക്കുന്ന മുഅ്മിന് ഈ ലോകത്ത് മുഅ്മിനത്തായ ഭാര്യയുണ്ട്, രണ്ടുപേരും സ്വർഗത്തിൽ കടന്നു. അവരേതായാലും സ്വർഗത്തിൽ ഇണകളായിട്ടുണ്ടാവും. അതുപോലെ തന്നെ അവിവാഹിതകളായ സ്ത്രീകൾ മരണപ്പെട്ടുപോയി, അവർക്കും എന്തായാലും ഭർത്താക്കന്മാരുണ്ടാവും. വിവാഹം കഴിക്കാതെ മരണപ്പെട്ടു പോയ സ്വാലിഹീങ്ങളായ ആളുകൾ സ്വർഗത്തിൽ കടന്നു, അവർക്കും മനുഷ്യ സ്ത്രീകളിൽ തന്നെ ഇണകളുണ്ടാവും. കാരണം സ്വർഗത്തിൽ ലഭിക്കുന്ന സ്ത്രീകളിൽ ഏറ്റവും ഉത്തമകൾ ദുനിയാവിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ മുഅ്മിനാത്തുകളായ സ്ത്രീകളാണ്. നൂറുലീങ്ങളെ എത്രയൊക്കെ തന്നെ ഖുർആൻ വർണ്ണിക്കട്ടെ, എത്രയൊക്കെ അതിനെ വാഴ്ത്തി പറയട്ടെ, പക്ഷേ ദുനിയാവിൽ നിസ്കരിച്ചും നോമ്പുകൊടുത്തും അള്ളാഹു വിശ്വസിച്ചും ജീവിച്ച് മരിച്ചു പോയ മുഅ്മിനത്തായിരിക്കുന്ന സ്ത്രീയുടെ പദവി ഒരിക്കലും ഹൂറുലീങ്ങളായ സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. അതിന്റെ കാരണം നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്ന കാരണം എന്താന്ന് വെച്ചാൽ, ഇവർ അള്ളാഹുവിലും മറ്റു വിശ്വസിക്കേണ്ട കാര്യങ്ങളിലും വിശ്വസിച്ച് സാലിഹായ അമലുകൾ ചെയ്ത് അള്ളാഹു വിരോധിച്ച കാര്യത്തിൽ നിന്നോട്ട് വിട്ടുനിന്ന് തക്ലീഫ് അനുസരിച്ച് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ചവരാണ്. അതിനൊരു മഹത്വം വേണം. മറ്റവർ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളായ ആളുകൾക്ക് ആദരവ് എന്നുള്ള നിലയ്ക്ക് ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്ന സമ്മാന വസ്തുവാണ്. ആ നിലക്കൊരു ബഹുമാനം അതിനുണ്ട് എന്നല്ലാതെ അള്ളാഹുവിന് വഴിപ്പെട്ടു പോയ മുത്തഖീങ്ങളായിരിക്കുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന പദവി അവർക്ക് ലഭിക്കൂല. അപ്പൊ അവരുടെ കീഴിലാണ് അപ്പോഴും മറ്റുണ്ടാകുക. ഇങ്ങനെ വരുമ്പോൾ ഒന്നിലധികം ഭർത്താക്കൾക്ക് വിവാഹിതയായ ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് ആരായിരിക്കും സ്വർഗത്തിലെ ഭർത്താവ്? അതും തന്നെ സഹാബാക്കൾക്കിടയിൽ വ്യാഖ്യാന വ്യത്യാസമുള്ളതാണ്. പല സഹാബാക്കളും പറഞ്ഞത് അവസാനത്തെ ഭർത്താവ് ആരാണോ അവരുടെ ഭാര്യയായിട്ടാണ് സ്വർഗത്തിൽ വരിക. അവസാനത്തിൽ ഏതൊരു ഭർത്താവിന്റെ കൂടെയായിരുന്നു ജീവിച്ചിരുന്നത്, ഇവൾ മരിക്കുമ്പോ അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുമ്പോൾ അവസാനത്തെ ഭർത്താവ് ആരാണോ, രണ്ടാളും സ്വർഗത്തിൽ കടന്നാൽ അതിനു മുമ്പൊക്കെ ഭർത്താക്കന്മാരായി ജീവിച്ച ആളുകൾ സ്വർഗത്തിൽ തന്നെ കടന്നാലും അവർക്കല്ല അവസാനം ലഭിക്കുന്ന. അതുകൊണ്ട് തന്നെ സഹാബികളായ ചില മഹാന്മാർ വഫാത്താവുന്ന സമയത്ത് പത്നിമാരോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, നാളെ സ്വർഗത്തിൽ എന്റെ ഭാര്യയായി ജീവിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ മരണശേഷം മറ്റൊരു ഭർത്താവിന് നീ വിവാഹിതയാവരുത് എന്ന്. അത് ഈ വ്യാഖ്യാനം വെച്ചിട്ടാണ്. അവസാനത്തവരാരാ? അവർക്കാണ് എന്ന്. ഇനി നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായ ഒരു വ്യാഖ്യാനത്തിൽ കാണാം. ഉമ്മു സലമ റളിയല്ലാഹു തആല എന്നെ ചോദിച്ചപ്പോൾ, ഒന്നിലധികം ഭർത്താക്കന്മാര് കീഴിൽ ഭാര്യയായി ജീവിച്ച ഒരു സ്ത്രീ, ഈ ഭർത്താക്കന്മാരെല്ലാവരും സ്വർഗത്തിൽ കടക്കുന്നു, ഈ ഭാര്യയും സ്വർഗത്തിൽ കടക്കുന്നെങ്കിൽ ഈ ഭാര്യക്ക് ഭർത്താവായി അവിടെ ലഭിക്കുക ഏത് ഭർത്താവായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ, അവരിൽ ഏറ്റവും സൽസ്വഭാവി ആരായിരുന്നോ അവർക്കാണ് ലഭിക്കുക എന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞതായിട്ട് കാണാം. അപ്പോ അതനുസരിച്ച് തന്നെ സഹാബാക്കൾക്കിടയിലും ഇത് വ്യാഖ്യാന വ്യത്യാസമുണ്ട്. ഏതായാലും ആട്ടെ, എല്ലാവർക്കും ഏറ്റവും ചുരുങ്ങിയ ഒന്നെങ്കിലും സ്വർഗത്തിൽ കടക്കുന്ന സ്ത്രീകൾക്ക്
അല്ല പുരുഷന്മാർക്ക് ഭാര്യമാരായിണ്ടാവും. അപ്പൊ പിന്നൊരു കേസുണ്ടാവും. എന്താണ് ഇങ്ങനെ പറഞ്ഞപ്പോ വിഷയം എടുത്തില്ല. എന്നാലും ഇത് പറയേണ്ട ചില ഉണർത്തേണ്ട ചില കാര്യങ്ങൾ എല്ലാവരും പറയും. വിഷയങ്ങൾ എല്ലായിടത്തും ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ എത്തണല്ലോ. നരകത്തിൽ ഞാൻ നോക്കുമ്പോ അവിടെ ഏറ്റവും കൂടുതൽ കണ്ട ആരെയാണെന്ന് പറഞ്ഞ് സ്ത്രീകളെയാണ് പറഞ്ഞു. ആണുങ്ങളെക്കാൾ പെണ്ണുങ്ങളാണെന്നാണല്ലോ ആ പറഞ്ഞതിന്റെ അർത്ഥം വരേണ്ടത്. അപ്പോ ഇത്രയും എണ്ണങ്ങൾ ഇച്ചങ്ങളൊക്കെ ഇവിടെ നരകത്തിലാണെങ്കിൽ പിന്നെ സ്വർഗത്തിൽ എല്ലാവർക്കും ഓരോന്നെങ്കിലും ആണാനുള്ളത് ഊർലിംഗങ്ങളില്ലായല്ല. ഊർലിംഗങ്ങൾ എന്ന് പറഞ്ഞ പറഞ്ഞേക്ക് അവിടുന്ന് ഒരു സമ്മാനമായിട്ട് കിട്ടുന്ന. പക്ഷെ ശരിക്കുള്ളയാണ് ഇവിടെ നിന്ന് പോകുന്നവര് തന്നെയാണ് അവര് വേണ്ടത്. ആ നരകത്ത് കിടക്കുന്ന കാലാകാലം നരകത്ത് കിടക്കുന്നവരും പറഞ്ഞിട്ടേ എന്താന്ന് വെച്ചാൽ അല്ലറ ചില്ലറ വികൃതികൾ ഇച്ചങ്ങളടുത്ത് ഏറെ സ്ത്രീകളെത്തി പുരുഷന്മാരെ കാട്ടിലും. അതിലേറ്റവും വലിയ കേസ് എന്താണ്? നന്ദികേട. ഇത്രയും കൂടുതൽ നരകത്തിൽ സ്ത്രീകൾ പോകാൻ മറ്റൊരു കാരണമില്ല, നന്ദികേട്. നല്ല മുത്തഖീ നല്ല മുത്തഖീങ്ങളായ പെണ്ണുങ്ങളിൽ വരെ എന്തുണ്ട്? നന്ദികേടുണ്ടല്ലേ. അയ്യോ തിരിയാന്നറിഞ്ഞായിരുന്നു സൂർ ബായ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ഈ അതീത് പറഞ്ഞപ്പോ തന്നെ ചോദിച്ചു പെണ്ണുങ്ങൾ ബുദ്ധിയുള്ള പെണ്ണുങ്ങൾ അന്നുണ്ടേ എന്നല്ല. അന്നാ ശരിക്കും ബുദ്ധിയുള്ളവരും കാര്യബോധമുള്ളവരും ഇപ്പുള്ളവർക്കൊക്കെ എന്താ ഈ ആരെങ്കിലും ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാണ്ട് ആരെങ്കിലും ബേക്കിൽ നിന്നിട്ട് ഇങ്ങനെ ഇത് തിരിക്കണേനനുസരിച്ച് തുള്ളുന്ന പാവം പാവങ്ങൾ അന്നങ്ങനല്ല. സ്വന്തം കാര്യം ചിന്തിക്കുന്നവരും ഭാവിയെപ്പറ്റി ബോധവാന്തികളുമായിരുന്നു അവര്.